കളിയും കാര്യവും ഇട ചേർന്നുള്ളൊരു കർമ്മോത്സുഖമാം യജ്ഞമിത വിജ്ഞാനോത്സവ വേളയിത. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ December 21 ആകാശത്ത് വളരെ രസകരമായൊരു കാഴ്ച നിങ്ങൾക്ക് കാണാനാവും. ഈ ദിവസങ്ങളിൽ വ്യാഴത്തെയും ശനിയെയും വളരെ അടുത്തടുത്തായി നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. എല്ലാവരും അത് കാണണേ. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായ ലൂക്ക മാഗസീനിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചിരിക്കുമെന്ന് കരുതുന്നു. വളരെ മുമ്പ് തന്നെ നമുക്ക് ഈ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണ്. 17th century തന്നെ ഗലീലിയോ ഗലീലി തൻ്റെ ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു വെച്ച് ഈ ഗ്രഹങ്ങളെ നിരീക്ഷിച്ചിട്ടുണ്ട്. 1610 January 7 ഗലീലിയോ വ്യാഴത്തെ നിരീക്ഷിച്ചതിന് ശേഷം വരച്ച ചിത്രമാണിത്. 1610 January 8 and 10 വ്യാഴത്തെ നിരീക്ഷിച്ചതിന് ശേഷം വരച്ച ചിത്രങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഗലീലിയോ വ്യാഴത്തിന് ചുറ്റും 3 ഉപഗ്രഹങ്ങളെ കണ്ടിരുന്നുള്ളൂ. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗലീലിയോ വ്യാഴത്തിൻ്റെ 4th ഉപഗ്രഹവും കാണുന്നുണ്ട്, സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. ഈ ദിവസങ്ങളിലെ ആകാശ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയർ തുറന്ന് അതിൽ ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള സ്ഥലത്ത് 1610 January 7 എന്ന് സെറ്റ് ചെയ്യുക. തുടർന്ന് സെർച്ച് എന്നുള്ള സ്ഥലത്ത് ജൂപ്പിറ്റർ എന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ജൂപ്പിറ്ററിൻ്റെ ചിത്രം നമുക്ക് കാണാം. അത് സൂം ചെയ്ത് നോക്കണേ, എങ്കിലേ ഉപഗ്രഹങ്ങളെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുകയുള്ളൂ. 1610 January 7, 8, 10 തീയതികളിലെ വ്യാഴം ഗ്രഹത്തെ ഒന്ന് കണ്ടു നോക്കൂ സ്റ്റെല്ലേറിയത്തിലൂടെ. സ്റ്റെല്ലേറിയത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചയും ഗലീലിയോ വരച്ച ചിത്രങ്ങളും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. വ്യാഴത്തിൻ്റെ അടുത്ത് ചെറു നക്ഷത്രങ്ങളെ പോലെ കണ്ട വസ്തുക്കൾ ഉപഗ്രഹങ്ങളാണ് എന്ന് പറയാനുള്ള യുക്തി എന്തായിരിക്കും? ഗലീലിയോ വ്യാഴത്തെ മാത്രമല്ല നിരീക്ഷിച്ചത് കേട്ടോ, ശനിയെയും നിരീക്ഷിച്ചിട്ടുണ്ട്. 1610, 1612, 1616 എന്നീ വർഷങ്ങളിൽ ഗലീലിയോ ശനിയെ നിരീക്ഷിച്ചിട്ടുണ്ട്. 1610 ശനിക്ക് 2 ചെവികൾ ഉള്ളതായി തോന്നുന്നു എന്നാണ് ഗലീലിയോ കുറിച്ചത്. 1612 ആ ചെവികൾ കാണാനില്ല, എന്തുപറ്റി എന്നും ഗലീലിയോ കുറിച്ചിട്ടുണ്ട്. 1616 ആയപ്പോഴേക്കും ഗലീലിയോ പറഞ്ഞത് ശനിക്ക് ചുറ്റും 2 ചങ്ങാതിമാർ, ദീർഘവൃത്താകൃതിയിലുള്ള 2 ചങ്ങാതിമാർ ഉണ്ടെന്നാണ്. കൂട്ടുകാരെ, ഇനി നമുക്ക് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിലൂടെ ശനിയെ ഒന്ന് നിരീക്ഷിച്ചാലോ? 1610, 1612, 1616 എന്നീ വർഷങ്ങളിൽ July 1 നമുക്കൊന്ന് ശനിയെ കണ്ടു നോക്കാം. ഗലീലിയോയുടെ കുറിപ്പുകളും സ്റ്റെല്ലേറിയത്തിലെ കാഴ്ചകളും നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഗലീലിയോയുടെ ചിന്തകൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഒന്ന് എഴുതി നോക്കൂ. ഈ മാസം 15 മുതൽ 30 ഏതെങ്കിലും 5 ദിവസം ആകാശത്ത് ശനിയെയും വ്യാഴത്തെയും നിരീക്ഷിക്കാം നമുക്ക്. ഈ 2 ഗ്രഹങ്ങൾ തമ്മിലുള്ള കോണീയകലം അളക്കാനുള്ള ഒരു സൂത്രവിദ്യ കണ്ടെത്താമോ? ഈ പ്രവർത്തനങ്ങളിലൂടെ ആദ്യകാലങ്ങളിൽ പ്രപഞ്ചത്തെ അറിയാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞല്ലോ.